അറിയത്തില്ല. പെയിൻ സഹിക്കാൻ വയ്യാത്ത നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ, മനുഷ്യന് ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയാവും. എനിക്ക് എൻ്റെ പീരിയഡ്സിൻ്റെ പെയിനിൽ നല്ല ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ട്. അതിനുശേഷം പീരിയഡ്സ് ടൈമിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് നല്ലതാണോ? ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരുമോ? നമുക്ക് കുട്ടികളുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകുമോ? ഇങ്ങനത്തെ പല ഡൗട്ട്സും ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് കിട്ടാറുള്ള കമൻസും ഇമെയിൽസിലും ഒക്കെ ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒത്തിരി വരാറുണ്ട്. പീരിയഡ്സ് ടൈമിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ? പീരിയഡ്സ് ആയതുകൊണ്ട് ഞാനിപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഒത്തിരി കമൻസും ഡൗട്ട്സും ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു ടോപ്പിക് കവർ ചെയ്യുന്നതാണ്. എക്സസൈസിൻ്റെ ഒരു ക്യൂ ആൻഡ് എ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പീരിയഡ്സ് സമയത്തുള്ള വർക്ക്ഔട്ടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെയും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഫ് യു ലൈക്ക് മൈ കോണ്ടൻറ്റ്സ്. ആൻഡ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ അപ്ഡേറ്റ്സും വീഡിയോ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പീരിയഡ്സ് ആകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ തോന്നുന്നൊരു കാര്യം എന്താണ്? ഒരു ചെയറിൽ, ഇതുപോലൊരു ചെയറിൽ വന്നിരിക്കുക, റിലാക്സ് ചെയ്യുക, ടി വി കാണുക, ഇഷ്ടംപോലെ ഫുഡ് അടിക്കുക, ചിപ്സും ചോക്ലേറ്റും അങ്ങനെ എന്ത് സാധനം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും അതൊക്കെ കഴിക്കുക. ഇതാണ് നമുക്ക് യൂഷ്വലി പീരിയഡ് സമയത്ത് ഫീൽ ചെയ്യുന്ന കാര്യം അല്ലേ? നമുക്ക് എക്സസൈസ് ചെയ്യാനോ ഫിസിക്കലി ആക്റ്റീവ് ആകാനോ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും ചെയ്യാനുള്ള മൂഡ് നമുക്ക് കാണത്തില്ല അല്ലേ? പക്ഷേ ആക്ച്വലി നമ്മുടെ ബോഡിക്ക് വേണ്ടത് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. പലപ്പോഴും നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ തോന്നിപ്പോകുന്ന രീതിയിലാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും നമ്മുടെ ക്രേവിങ്സും നമ്മുടെ മൂഡും ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അൺകൺട്രോൾ അല്ലെങ്കിൽ കൺട്രോൾ വിട്ടുപോകും എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ക്രേവിങ്സും അല്ലെങ്കിൽ മൂഡ് സ്വിങ്സും ഒക്കെ ആകുമ്പോൾ ഇതിനെയൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാനും ഒന്ന് റിലാക്സ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് എക്സസൈസ് അല്ലെങ്കിൽ വർക്കൗട്ട് എന്ന് പറയുന്നത്. ഐ എം ഷുവർ ഒരുപാട് പേരുണ്ട് നിങ്ങൾക്ക് ഒത്തിരി ഡിസ്കംഫേർട്ട് ഉള്ളവർ, അല്ലെങ്കിൽ ഒത്തിരി ബ്ലീഡിംഗ് ഉള്ളവർ, ഒത്തിരി ഫ്ലോ കൂടുതലുള്ളവരൊക്കെ ഒത്തിരി പേരുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത്, അതായത് പീരിയഡ് സമയത്ത്, ഹൈ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള വർക്ക്ഔട്ട്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഡു നോട്ട് ടേക്ക് ദാറ്റ് ആസ് എ റീസൺ. അതായത് നമ്മൾ വെറുതെ ഒരു സ്ഥലത്ത് റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്യാനും വർക്കൗട്ടോ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊന്നും ഏർപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു റീസൺ ആക്കാതിരിക്കുക. ഹെവി ഇമ്പാക്ട് വർക്കൗട്ട്സും ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട്സും ഒക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇൻസ്റ്റെഡ് ലോ ഇമ്പാക്ട് വർക്ക്ഔട്ട്സ് ചെയ്യാം. അതായത് നമ്മുടെ ചാനലിൽ തന്നെ വാക്കിംഗ് വർക്ക്ഔട്ട്സ് ഉണ്ട്. വാക്കിംഗ് വർക്ക്ഔട്ട്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. 20 മിനിറ്റ്സ് ബിഗിനർ ഫ്രണ്ട്ലി നോ ജമ്പിംഗ് വർക്ക്ഔട്ട്സ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ബെസ്റ്റ് ആണ് പീരിയഡ് സമയത്ത് ചെയ്യാനായിട്ട്. 30 മിനിറ്റ്സ് ഓഫ് ഫാറ്റ് ബ്ലാസ്റ്റിംഗ് വർക്ക്ഔട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനും നോ ഇഷ്യൂസ്. ഇനി ഇതല്ല, ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് പോവാ, ജസ്റ്റ് ഒന്ന് ബ്രിസ്ക് വാക്കിംഗ്, അതായത് ഫാസ്റ്റായിട്ട് നടക്കുക, അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യാം, പിന്നെന്താ വീട്ടിൽ തന്നെയുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വീട്ടിൽ തന്നെ നമുക്ക് ആക്ടിവിറ്റീസ് കാണുമല്ലോ, അടിച്ചു വാരുക, തൂക്കുക, തുടയ്ക്കുക, അങ്ങനത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ബേസിക്കലി നമ്മൾ ഫിസിക്കലി ആ സമയത്ത് ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യാം. ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ യോഗ ഏറ്റവും ബെസ്റ്റാണ്. യോഗ സ്ട്രെച്ചസ് നമ്മുടെ ബോഡീനെ നല്ല രീതിയിൽ റിലാക്സ് ചെയ്യാനായിട്ട് യോഗ സ്ട്രെച്ചസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ പീരിയഡ്സിലായിരിക്കുന്ന സമയത്ത് ഭയങ്കര ഡിസ്കംഫോർട്ടുള്ള ദിവസങ്ങളിൽ യോഗ സ്ട്രെച്ചസ് ചെയ്യാറുണ്ട്. ആൻഡ് ഐ ഫീൽ മച്ച് മച്ച് ബെറ്റർ. ഇനി പീരിയഡ് സമയത്ത് വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് കുറച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് മൂഡ് സ്വിങ്സ് ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ആ സമയത്ത് ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരിക്കും, നമ്മുടെ മൂഡ് ഭയങ്കര ലോ ആയിരിക്കും, തൊട്ടേനും പിടിച്ചതിനൊക്കെ ചിലപ്പോൾ ദേഷ്യപ്പെടാം, നമുക്ക് വിഷമം വരാം, നമ്മൾ വെറുതെ ഇരുന്ന് കരയാം, ഇതൊക്കെ സംഭവിക്കാറുണ്ട് അല്ലേ? എനിക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും റിലാക്സ് ചെയ്യാനും വർക്ക്ഔട്ട്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. കാരണം വർക്ക്ഔട്ട്സ് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ റിലാക്സിങ് ഹോർമോൺസ് റിലീസ് ചെയ്യുകയും നമ്മുടെ മൂഡ്സിനെ നല്ല രീതിയിൽ അത് ബാലൻസ് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ റെഡ്യൂസ് ആവുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ മെൻസ്ട്രൽ ക്രാംസ്. അതായത് നമുക്ക് വയറുവേദന, ക്രാംസ് വരുമല്ലോ, വയറുവേദന, നടുവേദനയൊക്കെ വരുമല്ലോ, ഇതൊക്കെ നല്ല രീതിയിൽ ഈസ് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വേറൊരു മേജർ ഇഷ്യൂ ആണ് സിവിയർ ആയിട്ടുള്ള മെൻസ്ട്രൽ പെയിൻ. നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഈ സിവിയർ മെൻസ്ട്രൽ പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ താഴെ തന്നെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ എന്നോട് പറയാം കേട്ടോ. കാരണം ഐ എം ഓൾസോ വിത്ത് യു. ഞാനും എൻ്റെ എസ്പെഷ്യലി എൻ്റെ ടീനേജേഴ്സിൽ, അതായത് ഞാൻ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊന്നും അധികം ഇൻവോൾവ് അല്ലാത്തൊരു ടൈമിൽ ഞാൻ ഫേസ് ചെയ്തിരുന്നൊരു പ്രശ്നമായിരുന്നു സിവിയർ മെൻസ്ട്രൽ പെയിൻ. ഇപ്പോഴും എനിക്ക് പെയിനൊക്കെ വരാറുണ്ട് കേട്ടോ. എൻ്റെ PMS പീരിയഡ്സ് ടൈമിലുള്ള ഇഷ്യൂസിനൊക്കെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ നമുക്ക് ഈ സിവിയർ മെൻസ്ട്രൽ പെയിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അതായത് ടീനേജറായിരുന്ന സമയത്ത്, പീരിയഡ്സ് ആവുന്ന സമയത്ത് എനിക്ക് പെയിൻ എന്ന് വെച്ചാൽ അങ്ങ് നമ്മുടെ ഈ ഇവിടെ ഉച്ചയിൽ പിടിക്കുന്ന പെയിൻ എന്ന് പറയുമല്ലോ, അമ്മാതിരി പെയിനാണ്. എന്ന് വെച്ചാൽ വയറുവേദന കാരണം വയത് മാറാനായിട്ട് ഞാൻ കമിഴ്ന്ന് കിടക്കും ബെഡിൽ. കമിഴ്ന്ന് കിടക്കുമ്പോൾ നടുവേദന വരും. അപ്പോൾ അത് മാറാനായിട്ട് നേരെ മലർന്ന് കിടക്കും. അപ്പോൾ
ഇത് ഈ ബാക്കിലും ഫ്രണ്ടിലും ആയിട്ട് അങ്ങ് പെയിനാണ്, അങ്ങ് ചുരുണ്ടുകൂടി അങ്ങ് കിടക്കാനായിട്ട് തോന്നും, ഒന്നും ചെയ്യാനായിട്ട് തോന്നത്തില്ല. പെയിൻ എന്ന് വെച്ചാൽ വല്ലാത്ത പെയിനാണ്, എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് സമയത്താണെങ്കിൽ ഓഫീസിൽ ചെന്ന് ഞാൻ ഫുൾ ടൈം ഇങ്ങനെ കമഴ്ന്ന് കിടക്കുകയാണ് ചെയ്യുക, ഞാൻ ഒരു വർക്കും ചെയ്യില്ല. ഇതിൻ്റെ കൂടെ മൈഗ്രെയിനും അങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതുപോലത്തെ പെയിൻ നിങ്ങൾ പലരും ഫേസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ വർക്കൗട്ട്സിനെ നിങ്ങളുടെ റുട്ടീൻ്റെ ഒരു പാർട്ടാക്കാം. ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചറിയുന്നതിന് മുന്നേ ഇത് വർക്കൗട്ട്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഈ സിവിയർ പീരിയഡ്സ് പെയിനിനെ കുറയ്ക്കും എന്ന് ഞാൻ എനിക്ക് തോന്നി, ഐ മീൻസ് എൻ്റെ എക്സ്പീരിയൻസ് ത്രൂ ഞാൻ റിയലൈസ് ചെയ്ത ഒരാളാണ്. അതായത് ഈ പെയിൻ ഭയങ്കര കൂടുതലായപ്പോൾ കിടന്നിട്ട് ഈ വെപ്രാളം എടുക്കാമെന്ന് അറിയത്തില്ല, പെയിൻ സഹിക്കാൻ വയ്യാത്ത, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. ഈ പെയിൻ എന്ത് രീതിയിലും മാറുന്നുമില്ല. ഞാൻ എനിക്ക് ടാബ്ലറ്റ്സ് കഴിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു, അതുകൊണ്ട് ഞാൻ ടാബ്ലറ്റ്സ് കഴിക്കില്ലായിരുന്നു. എന്നോട് ഒത്തിരി പേര് പറയുന്നു, എൻ്റെ അവസ്ഥ കണ്ടിട്ട് പറയുന്നുള്ളൂ, നീ ഒന്നു രണ്ട് ടാബ്ലറ്റ് കഴിക്ക്, പ്രശ്നമില്ലാന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്ക് ടാബ്ലറ്റ്സ് എടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു മനുഷ്യന് ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥ ആകുമ്പോൾ ഞാൻ എണീറ്റിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടക്കുമായിരുന്നു. കാരണം എനിക്ക് എന്തെങ്കിലും ചെയ്ത് ഇതിനെ ഒന്ന് മാറ്റണം എന്ന് ഒരു ഇത് തലയിൽ വന്നിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ എനിക്ക് എൻ്റെ പീരിയഡ്സിൻ്റെ പെയിനിൽ നല്ല ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങളുടെ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് സർക്കിളിൽ ആർക്കെങ്കിലും പീരിയഡ്സിന് പെയിൻ ഉണ്ടോ എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ളതാണ്, പീരിയഡ്സിൽ പെയിൻ വരുന്ന സമയത്ത് എണീറ്റ് നടക്കുക. നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ പെയിൻ കൂടത്തേ ഉള്ളൂ, നടക്കുമ്പോൾ നമ്മുടെ പെയിൻ കുറയും. സെയിം പ്രിൻസിപ്പിളാണ് വർക്കൗട്ടിലും. എന്തെങ്കിലും ലോ ഇമ്പാക്ട് വർക്കൗട്ട്സ് അല്ലെങ്കിൽ യോഗ, അങ്ങനെ എന്തെങ്കിലും വർക്കൗട്ട്സ് നിങ്ങളുടെ റൂട്ടീനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ പെയിൻ കുറയും. അങ്ങനെ പീരിയഡ്സിൽ സിവിയർ പെയിൻ ആയിട്ട് വർക്കൗട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം പെയിൻ കുറഞ്ഞിട്ടുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ അവരും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത ബെനിഫിറ്റ്, ബ്ലോട്ടിങ് റെഡ്യൂസ് ചെയ്യുക. നമ്മുടെ പീരിയഡ് സമയത്ത് പെയിൻ വരുന്നത് എന്താ ക്രാംസ് മാത്രം കൊണ്ടിട്ടല്ല, ബ്ലോട്ടിങ് അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഗ്യാസിൻ്റെ പ്രോബ്ലം വരും, അല്ലെ ഗ്യാസിൻ്റെ പ്രോബ്ലം വരും, നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരും, കോൺസ്റ്റിപ്പേഷൻ പിന്നെ അടുത്ത ഡയറിയ ആകും, അങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ കാരണം നമുക്ക് പെയിൻ വരാം. ക്രാംസിൻ്റെ കൂടെ നമ്മുടെ ഫുഡ് പ്രോപ്പർലി ഡൈജസ്റ്റ് ഒക്കെ ആകാതെ ഗ്യാസൊക്കെ ഫോം ആയിട്ട് അതിൻ്റെയും കൂടി ഒരു കുത്തലും കൂടി വരുമ്പോൾ ഭയങ്കര പെയിൻ ആണ്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫുഡൊക്കെ കുറച്ചുകൂടി പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവുകയും നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒത്തിരി മാറുകയും അതുപോലെ തന്നെ ബ്ലോട്ടിങ് കുറയുകയും ചെയ്യും. കാരണം നമ്മൾ വിയർക്കുവാണ്, വിയർക്കുമ്പോൾ ബ്ലോട്ടിങ് മെയിനായിട്ട് എന്തുകൊണ്ടാണ് വരുന്നത്, വാട്ടർ റിട്ടൻഷൻ കൊണ്ടിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ വിയർക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ പുറത്തു പോകാണ്, ടോക്സിൻസ് പുറത്തു പോവാണ്. സോ ബ്ലോട്ടിങ്, ഗ്യാസ് ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ ഈസ് ഔട്ട് ചെയ്യാനും അങ്ങനത്തെ എല്ലാ ഡൈജസ്റ്റീവ് ഇഷ്യൂസും ഒക്കെ ഒന്ന് നല്ല രീതിയിൽ ഈസ് ഔട്ട് ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും വർക്കൗട്ട്സ്. പിന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്നറിയോ, നമ്മുടെ ക്രേവിങ്സ് ഉണ്ടല്ലോ അത് ഒത്തിരി റിഡ്യൂസ് ചെയ്യും. നമുക്ക് പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്ത് കൂടുതലും ഈ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ കഴിക്കാനായിരിക്കും ഭയങ്കരമായിട്ട് നമുക്ക് ക്രേവിങ്സ് ഉണ്ടാവുക. എനിക്ക് ബേസിക്കലി ബ്രെഡ്, അതായത് ബ്രെഡ് ഐറ്റംസ്, ബേക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് ആണ്. എനിക്ക് ചോറ് അങ്ങനെ വലിയ പ്രശ്നമല്ല, പക്ഷെ ബേക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ്, ബ്രെഡ് അല്ലെങ്കിൽ ഇപ്പോൾ പിസ്സ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ആണ്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്രേവിങ്സ് ഒത്തിരി കുറയും, നല്ല രീതിയിൽ നമ്മുടെ ക്രേവിങ്സ് കുറയുകയും നമ്മൾ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ അൺഹെൽതി ആയിട്ടുള്ള ഫുഡ് ചോയ്സസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ കുറയുകയും ചെയ്യും. ഒബ്വിയസ്ലി അത് നമ്മുടെ വെയ്റ്റ് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. അൺഹെൽത്തി ഫുഡ് ചോയ്സസ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് അഗെയിൻ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വരും. അപ്പോൾ അതിന് സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ടൺസ് ആൻഡ് ടൺസ് ആൻഡ് ടൺസ് ഓഫ് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ പീരിയഡ്സ് ടൈമിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് പീരിയഡ്സ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ട്രെച്ചസ് അല്ലെങ്കിൽ യോഗ, പിലാത്തേസ് അല്ലെങ്കിൽ ഇപ്പോൾ ലോ ഇമ്പാക്ട് ആയിട്ടുള്ള വർക്കൗട്ട്സ്, നമ്മുടെ ചാനലിൽ തന്നെയുള്ള വാക്കിംഗ് വർക്കൗട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പീരിയഡ്സിന് ഒരിക്കലും വർക്കൗട്ട് ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാതിരിക്കാനോ ഉള്ള റീസണായിട്ട് നമ്മൾ എടുക്കാതിരിക്കാം. പിന്നെ ഡെഫിനറ്റ്ലി മെഡിക്കൽ കണ്ടീഷൻസ് കാരണം ഒക്കെയാണ് എക്സസീവ് നിങ്ങൾക്ക് പെയിനോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് കേസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഞാൻ പറയുന്നത് നോർമൽ കേസസിൻ്റെ കാര്യം കേട്ടോ. അങ്ങനെ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൺസൾട്ട് എ ഡോക്ടർ ആൻഡ് ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം മുന്നോട്ട് പോവാം. അപ്പോൾ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്നാണ് എൻ്റെ വിശ്വാസം. പീരിയഡ്സ് ടൈമിൽ എങ്ങനെയാണ് വർക്കൗട്ട്സിനെ ഫേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വർക്കൗട്ട്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, പെയിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. ഡു ട്രൈ ദിസ് ഔട്ട്. ഇത് ഞാൻ തന്നെ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്, ഞാൻ തന്നെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. സോ ഐ എം 100-200% കോൺഫിഡൻറ്റ് ആക്ച്വലി ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നുള്ളത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ ആർക്കൊക്കെ യൂസ്ഫുൾ ആകുമോ അവരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഡു ഫോളോ മീ ദേർ. ഹാൻഡിൽ ലിങ്ക്സും സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ടൈം മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നത് വരെ ബൈ.